ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന ഓണം സ്പെഷ്യൽ ബോട്ടിൽ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ സദ്യ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു കാർഡ്ബോർഡ് എടുത്ത് അതിലേക്ക് ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒന്ന് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുളിവ് വരുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. വാഴലിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ബൗൾ എടുത്തിട്ട് ഒരു ടീസ്പൂൺ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഒരു ടീസ്പൂൺ വാട്ടർ, പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ കല്ല്, മെറ്റൽ കല്ലുകൾ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോറ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഇലയുടെ നടുക്കായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നീട് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടെ അതിൻ്റെ മീതിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കല്ല് ഇല്ലാതെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പേപ്പർ കുറച്ചധികം സമയം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കി കിട്ടും. ഇനി നമ്മളൊരു തുണിയുടെ മീതിയിലിട്ടിട്ടത് കൈ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് വരുമ്പോൾ കൈ വെച്ചിട്ട് നമുക്കൊന്നത് ഉരുട്ടിയിട്ട് നമ്മൾ ശർക്കര വരട്ടി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ നമുക്കതൊന്ന് പറന്ന് കിട്ടും. ഇനി നമ്മൾ ഉപ്പേരിയായിട്ടും പേപ്പർ തന്നെ ഒന്ന് മടക്കി ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് തന്നെയാണ് നമ്മൾ ഉപ്പേരിയായിട്ടും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോട്ടിലെടുക്കാം. ഞാനിവിടെ ഒരു പരന്ന സൈസ് റോയൽ ആംസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഏത് ബോട്ടിലായാലും എടുക്കാം. ബിയർ ബോട്ടിലാകുമ്പോൾ നമുക്ക് ആ ഇല ഒട്ടിച്ചു കൊടുക്കാൻ പാടാണ്. അപ്പോൾ ഇത്തിരി പരന്ന സൈസ് ബോട്ടിലെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വാഴല എടുത്തിട്ട് അതിലേക്കൊന്ന് ഫസ്റ്റ് തന്നെ ഗ്രീൻ കളർ കൊടുക്കാം കേട്ടോ. ഞാൻ സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൊടുത്തിട്ട് സാപ്പ് ഗ്രീൻ കൊടുത്തു. അങ്ങനെയാണ് ചെയ്തത്. ഇനി ഞാൻ ശർക്കര വരട്ടിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പേപ്പറും വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വെള്ള പോലെ കാണുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്കത് ഉപ്പേരി പോലെ കറക്റ്റ് റൗണ്ട് ആക്കി കിട്ടും. കറക്റ്റ് റൗണ്ട് ആക്കി ആക്കണം എന്നില്ല, അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇച്ചിരി ഇളങ്ങിയിട്ടും ഇളങ്ങിയിട്ടൊക്കെ നിൽക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം. നമുക്കാദ്യം ഒന്ന് വെച്ച് നോക്കാം. അതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. വെച്ച് നോക്കിയതിന് മാത്രം ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാം ഒട്ടിക്കുന്നത്. ഇതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ കുറച്ച് കലക്കിയിട്ട് ഇച്ചിരി തിക്കായി വരുമ്പോൾ നമ്മളത് ഇലയുടെ നമുക്ക് എവിടെയൊക്കെ വെക്കണമെങ്കിൽ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മീതിയിലേക്ക് തന്നെ അച്ചാറ് പോലെയൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ വീട്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ഞാൻ നേരത്തെ കാണിച്ച മിക്സ് ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കുന്ന കാണിക്കാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ ചെയ്തത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടീസ്പൂൺ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, സെയിം റേഷ്യോ, ഒരു ടീസ്പൂൺ വെള്ളം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോ ആ തിക്കായിട്ട് വരുന്ന രീതിയിൽ, ഇപ്പോൾ വളരെ ലൂസാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇത് അപ്പം തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ക്ലേ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. പപ്പടം പോലെയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക, ഒന്ന് മണി പോലെയായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കണ്ടോ. എന്നിട്ട് ജസ്റ്റ് എന്തിനെങ്കിൽ മേലെ വെച്ചിട്ട് നമുക്കൊന്ന് അത് അമർത്തി കൊടുക്കാം. അപ്പോൾ നമുക്കത് പരന്ന് കിട്ടും. കറക്റ്റ് പരക്കണം എന്നില്ല, ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വലുതായിട്ടൊക്കെ നിൽക്കുന്ന രീതിയിൽ. പിന്നെ നമ്മളതൊന്ന് ആക്കിയിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തിയിട്ട് കൈ കൊണ്ട് തന്നെ ഷേപ്പാക്കി എടുത്തിട്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുത്തും ഇതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വീർത്ത് പോലെയൊക്കെ നിൽക്കുന്ന രീതിയിൽ പപ്പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ക്ലേയും അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസും പേപ്പറൊന്ന് ഉരുട്ടിയിട്ടും വട്ട കുഞ്ഞു കുഞ്ഞു മണികളായിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിയിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലയിലേക്ക് കുറച്ച് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് ഒട്ടിച്ചിട്ടത്. പേപ്പർ ആയാലും മതി, അതാണ് നല്ലത് കേട്ടോ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഉരുട്ടിയിട്ടുള്ള ഈ മണികളും എല്ലാം നമ്മൾ അതിൻ്റെ മീതിയിലും ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലും നമ്മൾ ക്ലേയും നമ്മളെ പ്ലാസ്റ്റർ ഓഫ് പാരീസും പേപ്പറും ഇനിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്ഥലത്തായിട്ട് നമ്മൾ മുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ മുൻപിട്ടിട്ടുണ്ട് കേട്ടോ, പേപ്പർ വെച്ചിട്ട് തന്നെയാണ്. അപ്പം എൻ്റെ ചാനലിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ട് ആ ചോറ് നമ്മൾ ചോറായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ആദ്യം നമുക്കതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കറികളൊക്കെ ഞാൻ ആ കളർ കൊടുക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഡിലീറ്റ് ആയി പോയതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ ചോറിൻ്റെ നടുക്കായിട്ട് കുറച്ച് ബ്രൗൺ കളറും റെഡ് കളറും കൂടെ മിക്സായിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സാമ്പാറായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ പപ്പടം ചെയ്തിട്ടുള്ളത് മഞ്ഞയും ഓറഞ്ചും ഇച്ചിരി ഒരു തുണ്ട് കാപ്പിയും കൂടെ മിക്സാക്കിയിട്ട് അത് നമ്മൾ സെയിം ഒരു ബ്രഷ് കൊണ്ട് തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കളർ കിട്ടും. അത് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വൈറ്റ് കളർ കൊടുത്തെടുക്കാം. ഇനി നമ്മൾ ശർക്കര വരട്ടിക്ക് ഇച്ചിരി കാപ്പിയും ഓറഞ്ചും കൂടെ മിക്സായിട്ട് വരുന്ന കളറും കൊടുത്തേക്കുന്ന ലൈനർ ബ്രഷ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ ലൈനർ ബ്രഷ് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഉപ്പേരിക്ക് നമ്മൾ കളർ എപ്പോഴും കൊടുക്കുമ്പോൾ ലൈനർ ബ്രഷ് വെച്ച് തന്നെ കൊടുക്കണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി.
ഇത് നമ്മൾ യെല്ലോ കളറ് കറക്റ്റ് പ്യുവർ യെല്ലോ എടുക്കരുത്, കുറച്ച് അതിലേക്ക് ബ്രൗണും ഓറഞ്ചൊക്കെ മിക്സായി വരുന്ന രീതിയിൽ ആ നമ്മൾ ഞാനിപ്പോൾ ഐലൈനറിൻ്റെ ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ഹോം മെയ്ഡ് ബ്രഷ് ഉണ്ടാക്കുന്ന വീഡിയോ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈനർ ബ്രഷ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും കളർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാളനായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞയിൽ കടുകായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു കറുപ്പ് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറായിട്ട് നമ്മൾ റെഡ് കളർ കൊടുത്തിട്ട് അതിന് നടുക്ക് കണ്ടോ കറുപ്പ് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ പപ്പടം പോലെയായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ഒരു മഞ്ഞ ഇച്ചിരി ചളിയുടെ പോലത്തെ ഒരു കളറായിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ ഇല വെച്ച് നോക്കാം എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് ഫെവിക്കോള് കൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. പിന്നെ ഞാൻ നടുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ തീംസൊക്കെ എഴുതി കൊടുക്കാം. ഞാനിവിടെ ഒരു ഓണാശംസകൾ എന്ന് മലയാളത്തിലാണ് കേട്ടോ എഴുതിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഹാപ്പി ഓണെന്ന് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കാം. ഞാനിവിടെ മലയാളത്തിൽ ഓണാശംസകൾ എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ റെഡും ഓറഞ്ചും അല്ല, റെഡല്ല ഇച്ചിരി ഒരു ബ്ലൂ കളറും ഓറഞ്ചും വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ലൈനർ ബ്രഷായിട്ട് നമ്മൾ ലൈനറിൻ്റെ ബ്രഷ് ഉണ്ടാവുമല്ലോ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതുപോലെ എഴുതി കൊടുക്കാം. നമ്മൾ രണ്ട് കോട്ട് എഴുതി കൊടുക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ഒറ്റ കോട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സൈഡിൽ പൂ കൊടുത്തു. പിന്നെ ഞാൻ ആദ്യം ഒരു സ്പോഞ്ചിൽ ഈ കളറ് ഇങ്ങനെ തമ്മിൽ മിക്സായി വരുന്ന രീതിയിൽ സ്പോഞ്ചിൽ രണ്ട് കളർ എടുത്തിട്ട് കൊടുത്തു. പിന്നെ അതൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാരണ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തു, ബ്ലാക്ക് കളർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.